കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമ്മെ എത്ര അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ നാം തളർന്നു പോകാതെ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം എത്ര അത്ഭുതകരമാണ്! അവിടുത്തെ വചനം നമ്മെ എത്ര ബലപ്പെടുത്തുന്നതാണ്! അവിടുത്തെ വചനം നമുക്ക് എത്ര പ്രത്യാശ നൽകുന്നതാണ്! നമ്മുടെ ജീവിതത്തിൻ്റെ ആകുലതകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയുടെ അനുഭവങ്ങളിൽ നമുക്ക് പ്രത്യാശ തന്ന്, നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഈ തിരുവചനം ധ്യാനിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണുകിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 83 എപ്പിസോഡുകളായി നാം തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 84 എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് നമ്മൾ എന്താ ചിന്തിച്ചത്? വീണുകിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് ആരാധനാ ദിവസം എന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 4 ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 58:13-14 വാക്യങ്ങൾ. യെശയ്യാവ് 58:13-14 വാക്യങ്ങൾ. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബതിൽ നിന്റെ കാലടക്കി വെച്ച്, ശബതിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്റെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളിച്ചെയ്തിരിക്കുന്നത്. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ, ഏതെങ്കിലും വിശുദ്ധ ദിവസത്തിലല്ല, എൻ്റെ വിശുദ്ധ ദിവസത്തിൽ, അതേതാണ്? ശബതിൽ നിന്റെ കാലടക്കി വെച്ച്, ശബതിനെ ഒരു സന്തോഷമെന്നും, ഞായറാഴ്ച ഒരു സന്തോഷമെന്നല്ല, ശബതിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും, അത് യഹൂദൻ്റെയാണെന്ന് പറയാനല്ല, അത് ബഹുമാനയോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് അത് നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്താൽ നീ യഹോവയിൽ പ്രമോദിക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ദേശത്തിലെ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളിച്ചെയ്തിരിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് വചനം നമ്മോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ കാലത്തുമുള്ള മനുഷ്യവർഗത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ ദൈവം നൽകിയ സ്നേഹത്തിൻ്റെ പ്രമാണമാണ് ദൈവത്തിൻ്റെ 10 ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ. എല്ലാ കാലത്തുമുള്ള ദൈവജനത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ ദൈവം തന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രമാണമാണ് ദൈവത്തിൻ്റെ 10 അതിൽ 1-4 കൽപ്പനകൾ ദൈവശാസ്ത്രപരമാണ്. അതായത് ഒരു മനുഷ്യന് ദൈവത്തോടുണ്ടായിരിക്കേണ്ട ബന്ധം എങ്ങനെയാണെന്ന് വിശദമാക്കുന്നവയാണ് 1-4 കൽപ്പനകൾ. ഇനി 5-10 കൽപ്പനകളോ, അത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിക്കുന്നവയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ 10 4 കൽപ്പന ദൈവിക ആരാധനയുടെ പ്രമാണമാണ്. ദൈവത്തിന് സ്തോത്രം. അതൊരു വിശുദ്ധ ദിവസത്തെയും വിശുദ്ധ ദിവസത്തിലുള്ള ആരാധനയുടെ വിധത്തെയും 4 പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ ലോകം ആരാധനക്കാരുടെ ഒരു ലോകമാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് ആരാധനക്കാരെ കാണുവാനായിട്ട് സാധിക്കും. പണ്ഡിതനും പാമരനും കുബേരനും കുചേലനും പട്ടണവാസിക്കും കാനനവാസിക്കും എല്ലാം എന്തുണ്ട്? ആരാധനയുണ്ട്.
എല്ലാവർക്കും ആരാധനയുണ്ട്. വ്യത്യസ്ത ദിവസങ്ങളിൽ, വ്യത്യസ്ത ആചാരങ്ങളിൽ, വ്യത്യസ്ത അനുഷ്ഠാനങ്ങളിൽ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ ആരാധനയ്ക്ക് ഒരു കൃത്യമായ പ്രമാണമുണ്ട്. ശ്രദ്ധിക്കണമേ, ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ ആരാധനയ്ക്ക് വ്യക്തമായ ഒരു പ്രമാണമുണ്ട്. നമ്മുടെ ഈ ആരാധന കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഈ ആരാധന ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചായിരിക്കണം. ഞാൻ പറഞ്ഞ വാചകം മനസ്സിലായോ? നമ്മുടെ ആരാധന കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകണമെങ്കിൽ നമ്മുടെ ആരാധന ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചായിരിക്കണം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ എന്താ ചിന്തിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം ഒരു ആരാധന ദിവസത്തെ ഉണ്ടാക്കിയത്? പിന്നെ ചിന്തിച്ചു, എന്തുകൊണ്ട് ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ചു? കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ ചിന്തിച്ചത്? ദൈവം വിശുദ്ധീകരിച്ച വിശുദ്ധ ദിവസത്തെ മനുഷ്യന് മാറ്റുവാൻ അധികാരമുണ്ടോ? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം തന്ന വിശുദ്ധ ദിവസത്തെ നമ്മൾ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, യെശയ്യാവ് 58:13-14, നീ എൻ്റെ വിശുദ്ധ ദിവസം. അപ്പം ദൈവത്തിനൊരു വിശുദ്ധ ദിവസമുണ്ട്. അതേതാണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ശബതിൽ നിന്റെ കാലടക്കി വെച്ച് ശബതിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. അപ്പം ദൈവവചനം കൃത്യമായിട്ട് പറയുകയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുന്ന ഒരുവന് വിശുദ്ധ ശബതിൽ അവൻ്റെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ആരാധിക്കുന്ന ഒരുവന് അന്ന് വ്യർത്ഥ സംസാരത്തിൽ ഇങ്ങനെ എവിടെയെങ്കിലും കുത്തിയിരുന്ന് വേണ്ടാത്ത സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വചനത്തിനൊരു വ്യവസ്ഥയുണ്ട് പ്രിയമുള്ളവരെ. അപ്പം നാം എങ്ങനെ വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. അങ്ങനെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളിച്ചെയ്തിരിക്കുന്നത്. ഈ പ്രസംഗിക്കുന്ന ജോയ്മോൻ മത്തായിയുടെ വായല്ല, യഹോവയുടെ വായല്ലോ ഇത് അരുളിച്ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് എസ്സിയ പ്രവാചകൻ വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ വിശുദ്ധ ദിവസത്തോടുള്ള സമീപനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഉപദേശമാണ് ഇവിടെ കാണുന്നത്. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇന്നത്തെ മനുഷ്യൻ്റെ ആ വിശുദ്ധ ദിവസത്തോടും ആരാധന ദിവസത്തോടുമുള്ള സമീപനം എങ്ങനെ ഇരിക്കുന്നു? അത് വ്യത്യസ്തമാണ്. വിശുദ്ധ ദിവസത്തിൽ ചിലർ ജോലിക്ക് പോകും, ചിലർ പഠിക്കാൻ പോകും, ചിലർ ട്യൂഷന് പോകും, ചിലർ വിരുന്നിന് പോകും, ചിലർ കച്ചവടത്തിന് പോകും, ചിലർ ടൂർ പോകും, ചിലര് സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് ടി വി കണ്ട് രസിക്കും. ഇനി ചിലർ ആരാധനയ്ക്ക് വരും. അന്ന് എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കാം, അതെല്ലാം സാധിച്ചൊരു നേരമാകുമ്പോഴായിരിക്കും ആരാധനയ്ക്ക് എത്തുന്നത്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോയാലോ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകുന്നവരുമുണ്ട്. അപ്പം വിശുദ്ധ ദിവസത്തോടോ ദൈവത്തോടോ ദൈവവചനത്തോടോ യാതൊരു ബഹുമാനവുമില്ലാത്ത ഒരു വലിയ ഭൂരിപക്ഷം പാർക്കുന്ന ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇന്നത്തെ ആരാധനയൊക്കെ അങ്ങനെയാണ്. സൗകര്യമുള്ളപ്പോൾ വന്നു, സൗകര്യമുള്ളപ്പോൾ പോയി, വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. മോളെന്തിയെ സഹോദരി? മോൾ ട്യൂഷന് പോയി പാസ്റ്ററെ. അച്ചായരെന്തിയെ? അച്ചായൻ കച്ചവടത്തിന് പോയേക്കുക. ഓക്കെ, പല വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കാത്ത ഒരു തലമുറ ഇന്ന് വളർന്നു വരികയാണ്. നാം വിശുദ്ധ ദിവസത്തെ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പനയിൽ പറയുന്നു. പുറപ്പാട് 20:8-11. ശബത നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. അപ്പം 6 ദിവസം ദൈവം നന്നേക്കും അധ്വാനിപ്പാൻ, അധ്വാനിച്ചു. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബതാകുന്നു. അന്ന് നീ നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. എന്താ കാരണം? 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. നമുക്ക് എത്ര കൃത്യമായിട്ടാണ് വചനം പറയുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ദിവസത്തെ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്.
ശബദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക. അങ്ങനെ പറയാൻ കാരണം എന്താ, പലരും ഇത് മറന്നുപോകും. ഓ, ഇന്ന് ശബദാണോ? മറന്നുപോയി. 6 ദിവസം അധ്വാനിച്ചതിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 6 ദിവസമോ നമ്മൾ അധ്വാനിച്ചോ, ഒരു കുഴപ്പമില്ല. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും, പുത്രനും പുത്രിയും പഠിക്കാൻ പോകട്ടെ, അല്ലെങ്കിൽ പുത്രനും പുത്രിയും ജോലിക്ക് പോകട്ടെ, നോ, നീയും നിന്റെ പുത്രനും പുത്രിയും, വേലക്കാരനും വേലക്കാരത്തിയും, അത് ജോലിക്കാരെ കൊണ്ട്, ജോലിക്കാരും വീട്ടിൽ നിന്ന് ജോലി ചെയ്തോട്ടെ, നമുക്കെന്താ വേണം? അങ്ങനല്ല. നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും, നിന്റെ കന്നുകാലികളും, നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. ഇത്ര കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് നിർദ്ദേശം നൽകുന്നു. ഈ പ്രമാണവും കയ്യിൽ വെച്ചുകൊണ്ട് നാം പ്രമാണത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ദൈവം തൻ്റെ അപ്രമാണപ്രകാരം നമ്മെ ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ ഇങ്ങനെ ഉള്ള വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കൈവശം ഇരിപ്പുണ്ട്. ഇതും കയ്യിൽ വെച്ചുകൊണ്ട് നാം പ്രമാണത്തിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ പ്രമാണപ്രകാരം ദൈവം ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്. റോമാലേഖന 2:12 വാക്ക്, റോമർ 2:12, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോയി. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പം ദൈവം നമുക്ക് പ്രമാണം തന്നിട്ടുണ്ട്. ഈ പ്രമാണം ഉണ്ടായിട്ടും പ്രമാണത്തിന് വിരുദ്ധമായി നമ്മൾ പാപം ചെയ്താൽ ഈ പ്രമാണപ്രകാരം നമ്മളെ ന്യായം വിധിക്കും. ദൈവത്തിന് സ്തോത്രം. ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ചയായ ശബദിനെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് ആരാധനയ്ക്കായിട്ട് തന്ന് ആ വിശുദ്ധ ദിവസത്തെ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരാഴ്ചയ്ക്ക് എത്ര ദിവസമുണ്ട്? 7 ദിവസങ്ങളുണ്ട്. 6 ദിവസം അധ്വാനിപ്പാൻ തന്നിരിക്കുകയാണ്. 6-ാമത്തെ ദിവസത്തെക്കുറിച്ച് പറയുന്നത് ഒരുക്കനാളെന്നാണ്. എന്താണ് ഈ ഒരുക്കനാൾ? നമ്മൾ നിർവചനം പഠിക്കുമ്പോൾ ലൂക്കോസ് 23:54 അന്നൊരുക്കനാളായിരുന്നു, ശബദം ആരംഭിച്ചു. അപ്പം ശബദിൻ്റെ തലേദിവസമായ വെള്ളിയാഴ്ചയെ ഒരുക്കനാളെന്നാണ് തിരുവചനം വിളിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം, യോഹന്നാൻ 19:31. അന്ന് ഒരുക്കനാളും ആ ശബദനാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബദിൽ ക്രൂശിന്മേൽ ഇരിക്കരുതെന്ന് വെച്ച് അവരുടെ കാലൊടിപ്പിച്ചെടുക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു, നമുക്കറിയാം, കാൽവറി ക്രൂശിൽ മരിക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുമ്പോൾ ശബദ് ആരംഭിക്കും. അപ്പോൾ ശബദിൽ ഈ അവരുടെ ശവശരീരങ്ങൾ ക്രൂശിന്മേൽ ഇരിക്കരുതെന്ന് വെച്ച് എന്ത് ചെയ്തു? അവരുടെ കാലൊടിപ്പിച്ചെടുക്കണം. അപ്പം ജീവനോടെ ക്രൂശിന്മേൽ ഇരിക്കാൻ പാടില്ലെന്ന് അവരുടെ പ്രമാണം. അതുകൊണ്ട് കാലൊടിപ്പിച്ചെടുക്കണം എന്ന് തീരുമാനം. അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസത്തെ ഒരുക്കനാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളിൽ ശബദിൻ്റെ തലേ ദിവസമായ വെള്ളിയാഴ്ചയെ ഒരുക്കനാളെന്നാണ് വിളിച്ചിരിക്കുന്നു. ഒരുക്കനാളിൽ നാം ശബദ ദിവസത്തേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുക, വസ്ത്രം അലക്കുക, നമുക്ക് ദൈവാലയത്തിൽ പോകുവാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച ചെയ്യണം. അപ്പം ശബദിൽ നമുക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ആരാധനയ്ക്ക് പോകാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രമാണം കൊടുത്തപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ പാകം ചെയ്യാനുള്ളതൊക്കെ എന്ത് ചെയ്യണം? ഒരുക്കനാളിൽ പാകം ചെയ്ത് വെക്കണം. അപ്പം പുറപ്പാട് 35:3 പറയുന്നു, പുറപ്പാട് 35:3, ശബദനാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും തീ കത്തിക്കരുത്. അപ്പം ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വലിയ പ്രമാണം എന്താണ്? ശബദനാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എന്തും ചെയ്യരുത്, തീ കത്തിക്കരുത്, അന്ന് പാകം ചെയ്യരുത്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നമുക്കറിയാം യാത്ര ചെയ്ത് വന്നപ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ എന്താ കൊടുത്തത്? മന്നായ കൊടുത്തത്. എന്നാൽ 6-ാം ദിവസം എന്നും പെറുക്കുന്നതിൻ്റെ ഇരട്ടി മന്ന പെറുക്കുവാൻ ദൈവം അനുവാദം കൊടുത്തു. എന്താ കാരണം? അടുത്ത ദിവസം പാകം ചെയ്യാതെ അവർക്ക് തലേന്നേ പാകം ചെയ്ത് വെച്ച് ഭക്ഷിക്കാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ പുറപ്പാട് 16:16 എന്താ വായിക്കുന്നത്? ഓരോരുത്തരും ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിക്കൊള്ളി, താൻ താൻ്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തു കൊള്ളയണമെന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും ഇടങ്ങഴി വീതമാണ് പറക്കുന്നത്, ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം അവർ പറക്കിയിരുന്നു. എന്നാൽ 6-ാം ദിവസമാകുമ്പോൾ ഇരട്ടി പറക്കാൻ പറഞ്ഞു. നമുക്ക് നോക്കാം പുറപ്പാട് 16:22-26. എന്നാൽ 6-ാം ദിവസം അവർ ആളൊന്നിന് ഈരണ്ടിടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികളൊക്കെ ചെന്ന് മോശയോട് അറിയിച്ചു. അപ്പോൾ മോശ അവരോട് പറയുകയാണ്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ.
നാളെ സ്വസ്ഥതയാകുന്നു. ചുടുവാനുള്ളത് ചുടുവീൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവീൻ, ശേഷിക്കുന്നൊക്കെ നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പീൻ. മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേ നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു. അത് നാറിപ്പോയില്ല, കൃമിച്ചതുമില്ല. അപ്പോൾ മോശ പറഞ്ഞത്, ഇത് ഇന്ന് ഭക്ഷിപ്പീൻ, ഇന്ന് യഹോവയുടെ ശബതാകുന്നു. ഇന്നത് വെളിയിൽ കാണുകയില്ല, ആറ് ദിവസം നിങ്ങളത് പെറുക്കണം. ശബതായ ഏഴാം ദിവസത്തിലും അത് ഉണ്ടാകുകയില്ല. അപ്പം നമ്മളിവിടെ കാണുന്നത് ഒരുക്കനാൾ, വിശുദ്ധ ശബതിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരുക്കം നമുക്കുണ്ടാകണം. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ച് വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരുക്കം വെള്ളിയാഴ്ച ദിവസം നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പം ഈ തിരുവചന ഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ ശബത ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്ക നാളിൽ ക്രമീകരിക്കണം. അതുകൊണ്ട് ആ ചുടുവാനുള്ളത് ചുടുവീൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവീൻ, ശേഷിക്കുന്നൊക്കെയും പിറ്റേ നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പീൻ എന്ന് പറഞ്ഞത്. വീണ്ടും നാം തിരുവചനം പഠിക്കുമ്പോൾ ഈ ശബതനാളിൽ കച്ചവടം ചെയ്യുക, ജോലിക്ക് പോകുക, വിൽക്കുക, വാങ്ങുക മുതലായ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം യിരെമ്യാവ് 17:21-22 വാക്യങ്ങൾ. യിരെമ്യാവ് 17:21-22 വാക്യങ്ങൾ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൂക്ഷിച്ചുകൊള്ളുവീൻ ശബതനാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരുശലേമിൻ്റെ വാതിലുകളിൽ കൂടി അകത്തുകൊണ്ടുവരരുത്. ശബതനാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും ചുമന്ന് പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും ശബതനാൾ വിശുദ്ധീകരിപ്പീൻ. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത നിർദ്ദേശം എന്താണ്? ശബതനാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരുശലേമിൻ്റെ വാതിലിൽ കൂടി അകത്തു കൊണ്ടുവരരുത്. നമ്മുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും ചുമന്ന് യെരുശലേമിൻ്റെ വാതിൽ കൂടി പുറത്തും കൊണ്ടുപോകരുത്. അന്നൊരു വേലയും ചെയ്യരുത്. അന്ന് നമ്മൾ സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കുവാൻ വിശ്രമത്തിന് ദൈവം തന്നിരിക്കുന്ന ദിവസമാണ് വിശുദ്ധ ശബത. നാം വിശുദ്ധ ദിവസത്തെ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ഈ തിരുവചനം വ്യക്തമാക്കുന്നു. അതിനാൽ നെഹെമ്യാവിൻ്റെ കാലത്ത് ദൈവജനം ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്? നെഹെമ്യാവ് 10:31. നെഹെമ്യാവ് 10:31, ദേശത്തെ ജാതികൾ ശബതനാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങളത് ശബതനാളിലും വിശുദ്ധ ദിവസത്തിൽ അവരോട് മേടിക്കയില്ല എന്നും ഏഴാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും അടച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശബദവും സത്യവും ചെയ്തു. അപ്പോൾ നോക്കിക്കേ, നല്ല തീരുമാനം. ശബതനാളിൽ കച്ചവടക്കാരാരെങ്കിലും, മീൻ കച്ചവടക്കാർ വരും, പച്ചക്കറി കച്ചവടക്കാർ വരും, രാവിലെ മീൻ മേടിച്ചു കൊടുത്ത് പാകം ചെയ്തിട്ടല്ല പള്ളിയിൽ പോകേണ്ടത്. ശബതനാളിൽ ദേശത്തെ ജാതികൾ കച്ചവടത്തിന് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ശബതനാളിലും വിശുദ്ധ ദിവസത്തിൽ അവരോട് വാങ്ങിക്കയില്ല എന്ന് അവരൊരു ശബദവും സത്യവും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സത്യം പാലിക്കുവാൻ അവർക്ക് സാധിച്ചോ? സത്യം പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർ സത്യത്തിൽ നിലനിന്നില്ല. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ നെഹെമ്യാവ് 13:15-18 നെഹെമ്യാവ് 13:15-18, അക്കാലത്ത് യഹൂദായിൽ ചിലർ ശബതനാളിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബതിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരുശലേമിലേക്ക് ചുമന്നുകൊണ്ടുവരുന്നതും കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാനവരെ പ്രബോധിപ്പിച്ചു. സോര്യരും അവിടെ പാർത്ത് മത്സ്യവും പലചരക്കും കൊണ്ടുവന്ന് ശബതനാളിൽ യെരുശലേമർക്കും യഹൂദ്യർക്കും വിറ്റുപോന്നു. അതുകൊണ്ട് ഞാൻ യഹൂദാശ്രേഷ്ഠന്മാരെ ശാസിച്ചു, നിങ്ങൾ ശബതനാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്തതിനാലല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത്. അപ്പം പ്രവാചകൻ നോക്കിയപ്പോൾ ശബതനാളിൽ ചിലർ മുന്തിരിച്ചക്ക് ചവിട്ടുന്നു, കറ്റ കൊണ്ടുവരുന്നു, അത്തിപ്പഴവും മുന്തിരിപ്പഴവും ഒക്കെ ചുമന്നുകൊണ്ട് ഇരുസലമിലേക്ക് കൊണ്ടുവരുന്നു, കച്ചവടക്കാരായ സൂര്യർ വന്ന് മത്സ്യവും പലചരക്കും ഒക്കെ അവിടെ വിൽക്കുന്നു, അത് യഹൂദന്മാർ വാങ്ങിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പ്രവാചകൻ അവരെ ശാസിച്ചു, ഇങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതിനാലാണ് ദൈവം ഈ നഗരത്തിന്മേലും ജനത്തിന്മേലും അനർത്ഥമൊക്കെ വരുത്തിയത്. അതുകൊണ്ട് വിശുദ്ധ ദിവസത്തിൽ ഇത് പാടില്ല എന്നവരെ ശാസിച്ചു. അപ്പം പ്രവാചകൻ, യിരെമ്യാവ് പ്രവാചകൻ വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണ്? യിരെമ്യാവ് 17:27, എന്നാൽ ശബതനാൾ വിശുദ്ധീകരിപ്പാനും ശബതനാളിൽ യെരുശലേമിൻ്റെ വാതിലുകളിൽ കൂടി ചുമട് ചുമന്നുകൊണ്ട് പോകാതെ ഇരിപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ വാതിലുകളിൽ തീ കൊളുത്തും. അപ്പോൾ ശബതനാളിൽ ഇങ്ങനെ ജനം കച്ചവടം ചെയ്യുക, വിൽക്കുക, വാങ്ങിക്കുക, ചന്തയിൽ പോവുക, വേണ്ടാത്ത പരിപാടികൾക്കൊക്കെ വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കാതെ ചെയ്താൽ ഈ നഗരത്തെ കത്തിച്ചു കളയുമെന്ന ദൈവം ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തു. അങ്ങനെ സംഭവിച്ചോ? സംഭവിച്ചു. രാജാക്കന്മാരുടെ 2
ഇരുപത്തഞ്ചാം അധ്യായം 8-9 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? 5-7 നെബുക്കദ്നേസർ രാജാവ് വന്ന ബാബേൽ രാജാവിൻ്റെ 19 തന്നെ ബാബേൽ രാജാവിൻ്റെ പ്രത്യനായി അകമ്പടി നായകനായ നെബൂസരദാൻ എറുസലേമിൽ വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. എരുസലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളും ഒക്കെയും തീ വെച്ച് ചുട്ടുകളഞ്ഞു. അപ്പോൾ വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കാതെ ജനമിരുന്നതിനാൽ ദൈവം എരുസലേമിൻ്റെ മേൽ ന്യായവിധി വരുത്തി. എന്താ കാരണം? വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കാഞ്ഞതിനാലാണ്. ഇതെന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 10-11 വാക്യം, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധ്യോപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവർ, ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. നാം വിശുദ്ധ ദിവസത്തെ എങ്ങനെ സൂക്ഷിക്കുന്നവരാണ്? നാം വിശുദ്ധ ദിവസം വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും കച്ചവടത്തിനും തൊഴിലുറപ്പിനും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നവരാണെങ്കിൽ, എനിക്ക് സുഖമില്ലാത്തവർ വീട്ടിലിരുന്ന് ടിവിയും കണ്ട് രസിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഓർക്കുക, നിങ്ങൾ വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കാത്തവരാണ്. അങ്ങനെയായാൽ ദൈവത്തിൻ്റെ വലിയ ന്യായവിധി ഉണ്ട്. ഈ പ്രമാണത്താൽ ദൈവം നമ്മെ ന്യായം വിധിക്കും. ന്യായപ്രമാണം ഉണ്ടായിട്ടും പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ നല്ല ദിവസത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം ഏതാണെന്ന് മനസ്സിലാക്കി ആഴ്ചവട്ടത്തിൻ്റെ 7 ശനിയാഴ്ചയായ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും ആ വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാനും വിശുദ്ധിയുള്ളവരായി കർത്താവിൻ്റെ വരവനായിട്ട് നോക്കി പാർക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. ലോകം കാണിക്കുന്ന തെറ്റായ വഴികളിലൂടെ ബഹുഭൂരിപക്ഷവും തെറ്റിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ദൈവീയ പ്രമാണങ്ങളെ വിട്ടു പോകാതെ സത്യത്തിലേക്ക് വരുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. എത്ര പേർ തീരുമാനമെടുക്കും? ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് നല്ല തീരുമാനങ്ങളെ എടുക്കാം. ഇതുവരെയും നിങ്ങൾ ലോകത്തിൻ്റെ കൽപ്പന പ്രകാരം, മനുഷ്യൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചവരാണെങ്കിൽ ഇന്നു മുതൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ആരാധിപ്പാൻ തീരുമാനമെടുക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് അവിടുന്ന് നിങ്ങൾക്ക് തന്ന ഉപദേശത്തിനായിട്ട് സ്തോത്രം. വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ട് നിലനിൽപ്പാൻ നിങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനത്തോടും നല്ല പ്രതിഷ്ഠയോടും പ്രാർത്ഥിക്കുന്ന പ്രിയമക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവം സ്ഥാപിച്ച വിശുദ്ധ ദിവസത്തെ മാറ്റി മറ്റാരാധനാ ദിവസങ്ങളിൽ ആരാധിക്കുന്നവർ ഈ സത്യത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കണമേ. അങ്ങനെ തീരുമാനമെടുക്കുവാൻ പ്രിയമക്കളെ ഒരുക്കണമേ. രോഗത്തിലും ഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും ഞെരുക്കങ്ങളിലും ആകുലതകളൊക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സലിയണമേ. വലിയ അത്ഭുതങ്ങളെ കർത്താവ് പ്രിയ മക്കളുടെ ജീവിതത്തിൽ ചെയ്യണമേ. സകലമാനവും മഹത്വൻ്റെ കർത്താവ് എടുത്താട്ട് യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, അമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവർ പറയുക, യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവവചനം ശരിക്ക് മനസ്സിലാക്കി വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിച്ച് കർത്താവിൻ്റെ വരവനായിട്ട് ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9747097977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും
ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.